ഹലോ, വെൽക്കം ടു ലെറ്റ്സ് ലേൺ. ഞാൻ ഡോക്ടർ സെറീന. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിയോസിസ് ടുവിനെ പറ്റിയാണ് പഠിക്കുന്നത്. മിയോസിസ് വൺ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ. മിയോസിസ് ടുവിൽ നമ്മൾ മൈറ്റോസിസിലും മിയോസിസ് വണ്ണിലും പഠിച്ചതുപോലെ ഓർത്തിരിക്കാൻ പി മാറ്റ് എന്ന് ഓർത്താൽ മതി. അതിൽ മിയോസിസ് ടു ആയതുകൊണ്ട് പി ടു, എം ടു, എ ടു, ടി ടു. പി സ്റ്റാൻഡ്സ് ഫോർ പ്രൊഫേസ് ടു, എം ഫോർ മെറ്റഫേസ് ടു, എ ഫോർ അനഫേസ് ടു, ആൻഡ് ടി ഫോർ ടീലോഫേസ് ടു. ഈ പ്രൊഫേസ് ടു നോക്കാം. ഈ എല്ലാ സ്റ്റേജസും നമ്മൾ മിയോസിസ് വണ്ണിലുണ്ടായ രണ്ട് ഡോട്ടർ സെല്ലിലും നടക്കുന്ന സ്റ്റേജസാണ്. പ്രൊഫേസ് ടുവിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, പ്രൊഫേസ് ടു ഏകദേശം മൈറ്റോസിസിൻ്റെ ഹാപ്ലോയിഡ് സെല്ലിൻ്റെ മൈറ്റോസിസ് എന്ന് കൺസിഡർ ചെയ്താൽ മതി. സെൻട്രിയോൾസ് ഉണ്ട്. സെൻട്രിയോൾസ് ആണ് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ക്രൊമാറ്റിഡ്സ് നല്ല കോമ്പാക്റ്റ് ആയിട്ട് ക്രോമസോം ഷേപ്പാകും. ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനും ഡിസപ്പിയർ ആകും. സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്യാൻ തുടങ്ങും. ഇനി മെറ്റഫേസ് ടുവിലാണെങ്കിൽ മൈറ്റോസിസിൻ്റെ മെറ്റഫേസിന് സിമിലർ ആണ്. മെറ്റ, എം ഫോർ മെറ്റ ആൻഡ് എം ഫോർ മിഡിലായിരിക്കും ക്രോമസോം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്പിൻഡിൽ ഫൈബർ സെൻട്രോമിയർ, ക്രോമസോമിൻ്റെ സെൻട്രോമിയറിൽ അറ്റാച്ച് ചെയ്യും. അടുത്ത സ്റ്റേജ് അനഫേസ് ടു. അനഫേസ് ടുവിൽ ഈ സ്പിൻഡിൽ ഫൈബർ വഴി ക്രോമസോമിൻ്റെ ക്രോമാറ്റിഡ്സ് രണ്ടായിട്ട് സെപ്പറേറ്റ് ആണ്. ഓരോ ക്രൊമാറ്റിഡും ഓരോ പോളിലേക്ക് നീങ്ങും. സ്പിൻഡിൽ ഫൈബർ കൺട്രാക്ട് ചെയ്യുന്നത് വഴി ഓരോ ക്രൊമാറ്റിഡ്സും ഓരോ പോളിലേക്ക് നീങ്ങും. അടുത്ത ഫേസ് എന്ന് പറയുന്നത് ടീലോഫേസ് ടു. ക്രോമസോംസ് അൺകോയിലാകും. ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനും റീഅപ്പിയർ ചെയ്യും. സെയിം ലൈക്ക് മൈറ്റോസിസ്. സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ ഫോർ ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. നമ്മൾ മൈറ്റോസിസിലെ ഡിപ്ലോയിഡ് ഡോട്ടർ സെല്ലായിരുന്നു, മിയോസിസിലെ ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ഈ ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെയുള്ളത് മിയോസിസ് വണ്ണിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ട് ഡോട്ടർ സെൽസും ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ വഴി നാല് ഹാപ്ലോയിഡ് സെറ്റാവും അല്ലേ. രണ്ട് സെൽസ് ഒരേ സമയം ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് നാല് സെൽസ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്സ് സെൽസ് അല്ല ഗാമറ്റ്സ്. മിയോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ സെക്സ് സെൽസ് അല്ലെങ്കിൽ ഗാമറ്റ് ഫോർമേഷൻ്റെ സമയത്തുള്ള ഡിവിഷനാണ്. ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് കോൺസ്റ്റൻറ്റ് ക്രോംസോം നമ്പർ. ഓരോ ജനറേഷനിലും എല്ലാ അച്ഛനും അമ്മയ്ക്കും 46 ക്രോംസോം ആണ്, കുഞ്ഞിനും നോർമൽ ബേബിക്ക് 46 ക്രോംസോം ആയിരിക്കും. ഇനി ഈ ക്രോസിംഗ് ഓവറിൻ്റെ സമയത്ത് എന്തെങ്കിലും എറർ വന്നാൽ ആ ക്രോംസോം നമ്പർ ഡീവിയേറ്റ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി 47 അല്ലെ 45. അങ്ങനെയുള്ള അബ്നോർമാലിറ്റീസൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ ഒന്ന് മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള കമ്പാരിസൺസ് നോക്കാം എന്താണെന്ന്. നമ്പർ ഓഫ് ഡിവിഷൻസ്. മൈറ്റോസിസിൽ എത്ര ഡിവിഷനാണ്? ഒരു ഡിവിഷനേ ഉള്ളൂ. മിയോസിസിലാണെങ്കിൽ രണ്ട് ഡിവിഷൻ, മിയോസിസ് വൺ ആൻഡ് മിയോസിസ് ടു. മൈറ്റോസിസിൽ എത്ര ഡോട്ടർ സെൽസ് ഫോം ചെയ്യും? രണ്ട് ഡോട്ടർ സെല്ല്. മിയോസിസിൽ നാല് ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആണോ? മൈറ്റോസിസ് ജനറ്റിക്കലി ഐഡൻറ്റിക്കലാണ്, മിയോസിസ് അല്ല. കാരണം എന്താണ്? അവിടെ ജീൻസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, ക്രോസിംഗ് ഓവർ നടക്കുന്നത് കൊണ്ട് ഗാമറ്റ്സ് ഒരിക്കലും ഡോട്ടർ സെൽസ് ഒരിക്കലും ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. ക്രോമസോം നമ്പർ മൈറ്റോസിസിൽ സെയിം ആസ് പാരൻ്റ് ആയിരിക്കും, പക്ഷേ മിയോസിസിൽ വരുമ്പം ഹാഫ് ആയിരിക്കും. എവിടെയാണ് നടക്കുന്നത്? സൊമാറ്റിക് സെൽസിലാണ് മൈറ്റോസിസ് നടക്കുന്നത്, ജേം സെൽസിലാണ് മിയോസിസ് നടക്കുന്നത്. മൈറ്റോസിസ് നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്, ബട്ട് മിയോസിസ് സെക്ഷുവൽ മെച്യൂരിറ്റിയിൽ നടക്കുന്നതാണ്. റോൾ എന്ന് പറഞ്ഞാൽ മൈറ്റോസിസിൻ്റെ റോള് ഗ്രോത്ത് ആൻഡ് റിപ്പയർ ആണ്, മിയോസിസ് എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ റിപ്രൊഡക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ടേക്ക് കെയർ.